ബാക്ക് ടു അനദർ അടിപൊളി ഗെയിം പ്ലേ വീഡിയോ. ആൻഡ് ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പൊ ഈ ഒരു ഗെയിമിന്റെ പേരാണ് വുദറിങ് വേവ്സ്. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഗെയിം പ്ലേ ആവാൻ വേണ്ടി പോവാണ് ഗൈസ്. നമുക്ക് നേരെ ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്ക് നിങ്ങൾ മറന്നു പോകും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ഓക്കെ, നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആകുന്ന സമയത്ത് നമുക്കിവിടെ 4 സെർവർ കാണിക്കും. അതിലിവർ റെക്കമെൻഡ് ചെയ്യുന്നത് സി സെർവറാണ്, കാരണം പിങ് കുറഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇന്ത്യയിലല്ലേ, അപ്പോൾ ഏഷ്യ എടുക്കുന്നല്ലേ നല്ലതെന്ന്. അങ്ങനെ എടുക്കാതിരിക്കുക, കാരണം പിങ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വല്ല ചൈനീസ് സെർവറിലേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഗോ വിത്ത് എ സി സെർവർ. സോ ഇവിടെ നമുക്ക് ക്യാരക്ടർ സെലക്ഷനാണ് പറയുന്നത്, മെയിൽ ഓർ ഫീമെയിൽ. ഗൈസ്, ആരാണ് എടുക്കണ്ടേ? ഫസ്റ്റ് നമുക്ക് പേരോട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ YTMG എന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റെ BGMI-യിലെ പേരെന്ന് പറയുന്നത് YouTube MG ആണ്. MG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലു ഗെയിമർ അശ്വൻ ഉണ്ടോ. സോ ഇവിടെ നമുക്ക് മെയിൽ വേണോ, സൗണ്ട് ഫുള്ളാക്ക്, അതോ ഫീമെയിൽ വേണോ? കഴിച്ച് ഞാൻ ഫീമെയിൽ എടുക്കാൻ പോവാണ്. കാരണം എന്താ അറിയോ, ഇതേപോലത്തെ ഗെയിമിലൊക്കെ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ലെവലായിരിക്കും. സോ നമ്മൾ ഫീമെയിൽ എടുക്കുവാണ്. പിന്നെ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫീമെയിൽ എടുക്കാം കേട്ടോ. ഓ, നമ്മൾ സ്പേസിലുള്ളത്. ഇവിടെ പ്ലാനറ്റ് ഒക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ ഗെയിമിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എത്ര സൈസ് വരുന്നത്, ഏതൊക്കെ ഡിവൈസിൽ സപ്പോർട്ട് ആവുന്ന. വാവ് ഗൈസ്, ബ്ലാക്ക് ഹോൾ. അപ്പൊ നമ്മൾ സ്പേസിലാണ് ഉള്ളത് കേട്ടോ. ഓ, ഇതാരാ? ഇത് ഈ ഗെയിമിലെ ഏതോ ദേവതയാണെന്ന് തോന്നുന്നു. ഈ ഒരു ഗെയിമിലെ ദൈവം. ഓ ലേഡി, യു ആർ വെരി ക്ലോസ്. ഇതൊന്ന് ഉമ്മ നോക്കിയാൽ പോവാ. നമുക്കെന്തോ സ്പെഷ്യൽ പവർ തരുവാണെന്ന് തോന്നുന്നു. എന്നാ ചെയ്യുന്നേ എന്റെ ഗൈസ്? നമ്മൾ എന്തിനാ ഫീമെയിൽ എടുത്തേ? നമുക്ക് മെയിൽ എടുത്താ പോലെ എടുത്തിട്ടോ. ഗൈസ്, ഈ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളെ താഴോട്ട് തള്ളിയിട്ട് അമ്മച്ചി പോയി. ഓ ഗൈസ്, ഈ ഒരു ക്യാമറകളൊന്നും ശരിയല്ല കേട്ടോ. സോ നമ്മളേതോ ലോകത്തേക്ക് പോവാണ്. നമ്മളെ പറഞ്ഞു വിട്ടാണ് എന്തൊരു മിഷന് വേണ്ടിയിട്ട്. സോ നമ്മളേതോ കടലിനുള്ളിലാണുള്ളത് ഇപ്പോൾ. ഗൈസ്, വെള്ളത്തിൻ്റെ എഫക്റ്റൊക്കെ കണ്ടോ നിങ്ങൾ? വോ, ലുക്ക് അറ്റ് ദീസ്. ഏയ് വെയിറ്റ്, മുകളിൽ കടലാണ് ഉള്ളത്, ആകാശമല്ല. അവിടെ എന്തോ തിളങ്ങുന്നുണ്ട്, എന്തോ പിരമിഡ് പോലെ സംഭവമൊക്കെ കാണുന്നുണ്ട്. സോ അതാണ് സിറ്റിറ്റ്. നമ്മൾ അവിടേക്കാണ് പോകേണ്ടത് ഇനി. ഞാൻ എന്തിനാണ് ഫീമെയിൽ എടുത്തത് ഗൈസ്? നിങ്ങൾ എന്തിനാണ് എന്നോട് പറഞ്ഞെടുക്കാൻ? നമ്മുടെ അണ്ടോണിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ബോധം കണ്ട് എണീച്ചത്. എനിക്ക് തോന്നുന്നു നേരത്തെ കണ്ട കടലില്ലേ, അത് മിക്കവാറും സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷനായിരിക്കും. ഇതിൽ ഗെയിമിന്റെ മ്യൂസിക്കിൽ അവിടും ആൾക്കാർ സംസാരിക്കുന്ന സൗണ്ട് വളരെ ലോ ആട്ടോ. മിക്കവാറും അടുത്ത അപ്ഡേറ്റിൽ ഫിക്സ് ആവുമായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മുടെ ഡയലോഗ് നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സ്റ്റോറീനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസും കൂടിയുണ്ട്. സോ നമ്മളേതോ അൺനോൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് നിൽക്കുവാണ്. ആൻഡ് വി ഹാവ് നോ ഐഡിയ നമ്മൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്. റോവർ, ഐ ഡോണ്ട് റിമെമ്പർ. സോ നമ്മുടെ ഓരോ ചോയ്സും നമ്മുടെ സ്റ്റോറീനെ ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് ദാറ്റ് പോയിന്റ്. സോ യു ഡോണ്ട് നോ വൈ യു ആർ ഹിയർ, വെയർ യു ആർ ഫ്രം, ഓർ ഹു യു ആർ. ബൈഷി ഡിഡ്ന്റ് ടെൽ അസ് യു'ഡ് ഹാവ് ദീസ് ആഫ്റ്റർ എഫക്ട്സ്. ബൈഷി അത് വേറൊരു ക്യാരക്ടർ ആണ് ട്ടോ. The wind has brought us a warning. The Atheric Sea is converging. It seems
വിളക്കുന്ന വിൻഡിന്റെ പോറ. That means it's probably going to get dangerous here soon. Ugh, I knew it. Our gourds are out of service because of the etheric sea's influence. We can't send or receive messages for help now. We better hurry over to meet up with Baiju at our gathering spot and get out of here. Guess you really can't recall a thing, but don't worry. If you got any questions, we can talk as we move. Yang Yang and I will give you the full scoop, every little detail from the get-go. Rover, can we call you that for now? Before you remember your true name? Okay, നമ്മുടെ പുതിയ പേര് റോവർ എന്നാണ് ട്ടോ. സോ ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്, ഇറ്റ് സ്യൂട്സ് മീ എടുക്കാം. ഡേ വായ തുറന്ന് എന്തെങ്കിലും പറയ്, നമ്മൾ ഊമയാണോ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ, കാരണം നമ്മുടെ ചുണ്ട് പോലെ ഇറങ്ങുന്നില്ല. ഓക്കെ, നമ്മൾ ഇവരെ കൂടെ പോകാൻ പോവാണ് കേട്ടോ. നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറൊരു ക്യാരക്ടർ ഉണ്ട്, ബൈസി എന്ന് പറഞ്ഞിട്ട്. അത് മെയിലാണോ അറിയത്തില്ല, ഫീമെയിലാണോ അറിയത്തില്ല. സോ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഫീമെയിലായിരിക്കും. നമ്മുടെ ചോയ്സ് ഭയങ്കര റോങ് ആയി പോയി ഗൈസ്. ചാപ്റ്റർ 1 അട്ടറൻസ് ഓഫ് മാർവൽ ആണ്. ഇപ്പോഴും സംസാരിക്കുന്നേ. 100% sure about you. Okay, the evade button ആണ് ട്ടോ. നമ്മുടെ ജെൻഷൻ ഇംപാക്റ്റ് പോലെ തന്നെ ഇതിലും സ്റ്റാമിന വരുന്നുണ്ട്. ഇത് ഏകദേശം സെയിം കോപ്പി എന്ന് പറയും ജെൻഷൻ ഇംപാക്റ്റിന്റെ, പക്ഷെ ജെൻഷൻ ഇംപാക്റ്റ് കുറച്ചുകൂടി കളർഫുൾ ആണ്. Also, we have resonators who can detect the formation of tacit fields nearby, like what Yang Yang just did. ദേ ഒരു പച്ച ഓന്ത്. ഗ്രീൻ പിറ്റ്ലിസ് ആണ്, നമ്മൾ അതിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. ലോട്ടസ് സീഡ് ഇതെല്ലാം നമുക്ക് എടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് സെല് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ നമുക്ക് ആവശ്യം വരും, വല്ല അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമൊക്കെ ഉണ്ടാക്കാനോ. സോ ഗ്രാഫിക് സെറ്റിംഗ്സ് കാണിച്ചു തരാം. നമ്മൾ മാക്സിമം ക്വാളിറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ FPS എന്ന് പറയുന്നത് 60 FPS ആണ് കേട്ടോ. ഇനി ബ്രോന്റെ ഡിവൈസ് അതായത് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മറ്റേ S24 അൾട്രയോ അല്ലെങ്കിൽ iPhone അങ്ങനത്തെ ഡിവൈസ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ പാവമാണ്, നമ്മുടെ കയ്യിൽ പോക്കോ X3 Pro ആണ്. ഓക്കെ, ഇവിടെ ഒരു മോൺസ്റ്റർ ഉണ്ട്. ഓക്കെ, നമ്മുടെ വാളവിടെ ടാപ്പ് ഹിയർ ടു യൂസ് ദ ബേസിക് അറ്റാക്ക്. ഓ എടാ, ഇത് സീനാണല്ലോ. PC ഗെയിം കളിക്കുന്ന പോലുണ്ട്. ഇവിടെ വേറെ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്. രണ്ടാളോ പത്താളോ, ഐ ഹാവ് നോ പ്രോബ്ലം. സ്പെഷ്യൽ എബിലിറ്റി ആണോ ആയിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഓ എൻ്റെ പൊന്നെ, സീൻ. ഇതൊക്കെ മിക്കവാറും അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരട്ടോ, എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഓ ഇവിടെ അടുത്തുണ്ട്, എൻ്റെ പൊന്നെ കുടുങ്ങി. സോ നമ്മുടെ ബേസിക് അറ്റാക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാല്ലേ, അതങ്ങനെ എടുത്ത് എറിയും. ഇതുണ്ടോ, പക്ഷെ അതിനധികം ഡിസ്റ്റൻസ് ഇല്ല, കുറച്ച് ഡിസ്റ്റൻസ് വേണമെന്ന്. ഇവിടെ കുടുങ്ങിപ്പോയല്ലോ, പാവുണ്ടോ. സോ ഗൈസ്, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജെൻഷൻ ഇമ്പാക്റ്റ് ആണോ അതോ ബുദ്ധറിംഗ് വേവ്സ് ആണോ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്, ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യാം. എൻ്റെ രണ്ട് ഗെയിമിൻ്റെ സൈസും വളരെ ഡിഫറൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 GB അടുത്താണ്, 10 GB ഡൗൺലോഡ് ചെയ്യണം. ഓ ലുക്ക് അറ്റ് ദാറ്റ്, അവിടെ ഒരു ഡ്രാഗണിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഓ നമ്മുടെ ക്യാരക്ടർ സീനാണ് കേട്ടോ മക്കളെ. ഗൈസ് നിങ്ങൾ സിസ്റ്ററെ പോലെ കാണണം കേട്ടോ. അടുത്ത വിഷനോ, നമുക്ക് അടുത്തൊരു വിഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളോടൊന്നും പറഞ്ഞില്ല. വാട്ട് ഹാപ്പൻഡ്? വാട്സ് റോങ്? ആർ യു ഇൻജർഡ് ഫ്രം ദി ഫൈറ്റ്? അയ്യേ, രണ്ട് കൂറ സാധനത്തിന് അടിച്ചപ്പോഴേക്ക് ഇഞ്ചറിയോ? നോ നോ. ദിസ് ഈസ് ദി സ്റ്റാച്യു ഓഫ് ജുഎ, ദി സെന്റിനൽ ഇൻ ജെൻജോ, ഇൻ ദി ഷേപ്പ് ഓഫ് എ ലോങ്. There is one capital and 6 cities in Huanglong, with each city having its own sentinel. While they share some similarities in appearance, there are also differences. Okay, ഇതേപോലത്തെ 6 dragons ഉണ്ടെന്ന് പറയുന്നു. And ഇവരെതിനെ വിളിക്കുന്നത് sentinel എന്നാണ് ട്ടോ. Sentinels are present where civilizations thrive. Huanglong stands out with the highest number of currently coexisting sentinels. Because of its long history and vast land, records state the sentinels in Huanglong were once a single entity. Now they are each responsible for a part of Huanglong. Naturally, there are sentinels in other regions too, but fewer compared to Huanglong. Oh, so where a location la avade undu sentinels, pacha nammada ee or city il ibada 6 enna undu main aayittu ibada ana ettum kooduthal ullu nu parayunnu. The shape of a long in other regions they manifest in various forms.
ഓ, ഇത് സെന്റിനലിന്റെ വെറും ഒരു ഫോം മാത്രമാണ്, ഈ ഒരു ഡ്രാഗൺ ഫോം എന്ന് പറയുന്നത്. You were standing face to face with our sentinel. One can hardly see our sentinel with their own eyes. Oh, sentinel ne ella alkarku kaananum pattilla. Okay, it's very rare sight nu parayudhu. According to your description, you stood pretty close. Only the sentinel's appointed resonator is allowed in its proximity. For now, that person is the magistrate of Jinzhou. Oh, higher officials nu mathrame kaanan pattathullu. So nammal aa level il ullappo. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് വരുന്നത്. ഈ ഒരു സിറ്റിയിൽ ആറ് സെന്റിനൽ ബീങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഡ്രാഗൺ എന്ന് പറയുന്നത് സെന്റിനലിന്റെ ഒരു ഫോം മാത്രമാണ്. അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോം എടുക്കാൻ പറ്റും. നമുക്ക് ഗ്രാഫിക് സെറ്റിംഗ്സ് കാണിച്ചിട്ടോ, എല്ലാം ഹൈലാണ് വെച്ചിരിക്കുന്നത്. സോ ഇതേപോലെ തന്നെ അൺനോൺ ആയിട്ടുള്ള സെന്റിനൽസും ഉണ്ട്. സോ മിക്കവാറും പാൽ വേൾഡ് പോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. സോ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. 60 FPS കളിക്കുന്നത് മാക്സിമം ഇതിലിട്ടോ. ഓ, പുതിയ അൾട്ടിമേറ്റ് എബിലിറ്റി വന്നിട്ടുണ്ട്. ഓ അയ്യോ, ഞാൻ വേസ്റ്റ് ചെയ്തു. അവന്മാർക്ക് കുടുങ്ങിയിട്ട് പോലില്ല. സുഭാഷ് അൾട്ടിമേറ്റ് ഒന്നും വേണ്ട, അവന്മാരെ ഭയങ്കര വീക്കാണ്. ഇതിലെ കോമ്പാറ്റ് സിസ്റ്റം ഒരു രക്ഷ ഇല്ല കേട്ടോ. ഇതൊന്നും സംഭവം. ഓ, ഒരു വലിയൊരു കടിയും വന്ന്. ഓ ഗായ്സ്, ഇവൻ്റെ വലുപ്പം കാണിട്ടെ, ഇവൻ്റെ അടിയൊന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നമുക്ക് ക്യാരക്ടർ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ വേറെ. ഓ എടാ, ഞാനൊരു കാര്യം പറയട്ടെ, അപ്പോഴേക്കും ഒന്ന് അടിക്കുന്നുണ്ടോ കൂടെ. സോ നമ്മൾ പുതിയ ക്യാരക്ടർ ആയിട്ടുണ്ട്. ഓ, ഈ പെണ്ണ് ഫാസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ എല്ലാം മുഖത്തന്നെ മേടിച്ചില്ലേ. സോ ഇവളുടെ ഡ്രസ്സിന്റെ കളർ പോലാണ്, ഇവളുടെ വാളിന്റെ കളറും ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്. ഓ, ടീം വർക്ക് കോംബോ. എടാ, ഒഴിഞ്ഞു മാറണോ? ഓ, ഇത് കണ്ടോ, ഇവള് നമ്മുടെ പെർഫെക്റ്റ് ടൈമിൽ ഒഴിഞ്ഞു മാറണം. അങ്ങനെ ആണെങ്കിൽ ആ സ്ലോ മോഷനിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറില്ലേ, ആ ഒരു എഫക്റ്റ് വരും. ഓ, കണ്ടങ്ങള്, എന്താ മോൻ പോയി മേടിച്ചില്ല. പിന്നെയും കൊള്ളാം. മറ്റേ അൾട്ടിമേറ്റ് എബിലിറ്റി നമുക്ക് പിന്നെ മോൾ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മറ്റേ പെണ്ണിന്റെ അൾട്ടിമേറ്റ് ടെസ്റ്റ് ചെയ്താലോ. ഓ, ഇവളുടെ മുടിയുടെ കളർ മാറി, മുടി ഇപ്പൊ തിളങ്ങാൻ തുടങ്ങി. നമ്മളത് പവറപ്പായോ? കൊടുക്കൊടു കൊടുക്കൊട്. ഓക്കെ, ഇവിടെ. ഓ, ഏതാ ഗൈസ്, എടാ നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് ഇവിടെ രണ്ടാമത്തെ ടൈമിംഗ് മിസ് ചെയ്യുമ്പോ അതാണ് പ്രശ്നം. അൾട്ടിമേറ്റ് ഫില്ല് ആവുന്നുണ്ട്. നമ്മൾ അൾട്ടിമേറ്റ് എടുക്കുന്ന കൊണ്ട് ആവോ. ഓക്കെ, ഫുൾ ആയിട്ടുണ്ട്. എന്റെ മുറിച്ച് തീരാണ് കേട്ടോ. മറ്റേ ചുഴലിക്കാറ്റിന് പോറ. എടാ, ഞാൻ അൾട്ടിമേറ്റ് കൊല്ലാൻ വന്നതായിരുന്നു. അപ്പളേ ചത്ത്. ആ, ഇവിടെ ഒരു പെട്ടി കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം, ഒന്നും മിസ് ആക്കാൻ പാടില്ല. വല്ല ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ബേസിക് സപ്ലൈ ക്രേറ്റ്, യൂണിയൻ XP, പിന്നെന്താ കിട്ടിയ അസ്ട്രൈറ്റോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റം കിട്ടുന്നുണ്ട്. വുഡ് ട്രെയിനിങ് ഗോൺലെറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. മേ ബി നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ഓ പറ്റുമോ കിട്ടോ. ഡ്രാഗൺ ഇത്ര വലുപ്പമൊക്കെ ഉണ്ട് ഗായ്സ്. ഇതുമായിട്ട് ബോസ് ബാറ്റിൽ വരുവാണെങ്കിലോ ഫ്യൂച്ചറിൽ, എൻ്റെ അമ്മ പൊളിയായിരിക്കില്ലേ. ഓ, ഇവിടെ വേറൊരു ചെസ്റ്റ് കാണുന്നുണ്ട്, ബ്ലൂ കളർ. സ്റ്റാൻഡേർഡ് സപ്ലൈ ക്രേറ്റ്. ഓ, ഇതിലും ഒരു പുതിയൊരു വാൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, വെള്ളത്തിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നീന്താൻ പറ്റുമോ? എൻ്റെ മോനെ, നല്ല തെളിഞ്ഞ വെള്ളം ഗായ്സ്, കുടിക്കാൻ തോന്നുന്നു. There's a resonance beacon over there. When you see a beacon, be sure to register and activate it. It's usually safe within a 5-meter radius of a beacon. It can protect you from danger. ഇത് മറ്റേ സ്പീഡ് ട്രാവൽ ഉള്ള സംഭവമാണെന്ന് തോന്നുട്ടോ. നമ്മൾ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബീക്കൺ ആണ്. ഓക്കെ, നമ്മുടെ മാപ്പിന്റെ പല ഭാഗത്തായിട്ട് ഒരു സംഭവം ഉണ്ടാവും. സോ ഇത് നമുക്ക് സ്പീഡ് ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. Register and activate it. It's usually safe within a 5-meter radius of a beacon. It can protect you from danger sometimes. Rover, could you hand me your terminal for a moment? Done. Its design and system version are different from ours, but your terminal still has the data transfer and other basic functions. So ivada kayil oru device undu, oru cheriya oru bottle pole sambhavam illa, adinte peraan terminal thonnu. ഞാൻ വെച്ച് ഫസ്റ്റ് വെള്ളം കൊണ്ടുവന്നത് പാത്രമാണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു ഇലക്ട്രോണിക് ടൈപ്പ് ഡിവൈസ് ആണ്. ഓ,
Shinjo is the safest place around here. The resonance nexus provides coverage for the whole city. Besides, we've got a protective barrier and strong fortifications. Right? Jinjo sits between the Deseruk Highland and the Norful Barrens. It's a border city and a fortress. It's very crucial to the safety of Huanglong. Huh? We've agreed to meet up with Baijiu here. Where is she? No! 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 അടാ ബൈസയും ഫീമെയിൽ അടാ, നമ്മൾ ഈ ക്യാരക്ടർ വെറുതെ എടുത്തിട്ടോ, നമുക്ക് മെയിൽ എടുത്താൽ മതിയായിരുന്നു. ഓ മഴക്കാർ വന്നു ഗൈസ്. ഓ ഇവിടെ എന്തോ ഒരു സിമ്പൽ ഉണ്ട്. When did it show up? It wasn't here when we just got here. But I didn't sense a hint of a tacit field's presence. ഇതെന്തോ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു ട്ടോ. While we weren't looking? Like in the blink of an eye? Or maybe the etheric sea can tell where we are. Could it be following us? The center of the tacit field. Isn't that Baijiu? Okay, Baijiu താഴെയുണ്ട്. മറ്റേ ബൈജന മറ്റേ ഡാർക്ക് എനർജി പിടിച്ചോ, അവിടെ വടി പോലെ വെക്കുന്നുണ്ട്. We are too far away. Perhaps she can't hear us. Freshly formed tacit fields of a dormant period. During this time, it is relatively safe. The dormant period of a tacit field varies based on its formation time. Generally, the shorter the formation time, the longer the dormant period. However, with a longer dormant period, the tacit discords born within are usually stronger. The faster a tacit field forms, the longer its dormant period lasts. For now, this tacit field should be safe. True. Who could have set the bait? ഒരു ട്രാപ്പ് ആവാനുള്ള ചാൻസും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആരാണ് ഈ ട്രാപ്പ് സെറ്റ് ചെയ്തത്? മിക്കവാറും അതിനുള്ളിലുള്ള ആൾക്കാരനായിരിക്കുമല്ലോ. Human speech and behavior, namely the Whisperins. I doubt whether they can imitate a real person to this extent though. Oh, ഇതിനുള്ളിലുള്ള ആ ഒരു ജീവികളല്ലേ, അവർക്ക് മനുഷ്യന്മാരെ രൂപം എടുക്കാൻ പറ്റും, അതേപോലെ തന്നെ സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞത്. Right. The glider can't carry us beyond the tacit field's range. Besides, Baijiu is there. We'll have to go down and see what is going on. Wait, അപ്പോൾ ഈ ബൈജു എന്ന് പറയുന്ന ട്രാപ്പ് ആണെങ്കിലോ, ബൈജുന്റെ രൂപം എടുത്ത് നിൽക്കുകയാണെങ്കിലോ, രൂപം എത്രമാത്രം പവർഫുൾ നമുക്ക് അറിയത്തില്ല. ഓ ഈ പക്ഷിയാണ് നമ്മുടെ ഗ്ലൈഡർ ഡോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജെൻഷൻ ഇമ്പാക്റ്റിലും ഉണ്ട്. നമ്മളങ്ങനെ പറഞ്ഞ് താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. അത് ബൈജിയല്ലേ നമ്മൾ കുടുങ്ങിയിട്ട് മക്കളെ. ഗൈസ് സംതിങ് റോങ്, ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കോ. ഗൈസ് ബൈജു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇത് മറ്റേ സാധനമാണോ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇവിടെ കൂടെ ഒരു പോക്കിമോൻ ഉണ്ട്. ഇതെന്താ മെഡിക്കൽ ചെക്കപ്പ്? She was super energetic. Handled a super big TD. Way more spirited than me. I've been keeping an eye on her condition through the street. What's going on? Guys, നമ്മൾ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അവൾ വന്നിട്ട് എന്തോ ഒരു പവർ ഇങ്ങനെ ഒറ്റ തേമ്പലാ. I'm all right. Guys, നമ്മുടെ ക്യാരക്ടർ നമ്മളെ ഡബ് ചെയ്യണം. ഓ നമ്മുടെ ബൈഷി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. മറ്റൊരു പോലെ അല്ല, മറ്റൊരു ഭയങ്കര ഫ്രണ്ട്ലി. ഓ ഗൈസ് സംതിങ് ഹാപ്പനിങ്, ആരോ വരുന്നുണ്ട്. ഓ ആ ചങ്ങായി വിടുന്ന പവറെ ഇവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവനെന്താ ബൈജു വരെ ഇങ്ങനെ അളയി കളിക്കുന്നത്, നമുക്ക് മാത്രമാണ് എഫക്റ്റ് ആവാത്തത്. ഓ ഗൈസ് അവൻ വന്ന്, ഓക്കെ നമ്മൾ ഈക്വലി പവർഫുൾ ആണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലല്ല, നമുക്ക് എന്തോ ഒരു ഹൈ ആയിട്ടുള്ള പവർ ഉണ്ട്. നമ്മൾ അവനായിട്ട് കട്ടക്കി നിൽക്കുന്നത്. ഇവനാ ബാക്ക് എന്ന് വന്നടിക്കാൻ ഇവൻ്റെ പേരും മേൽ. ഇവന് പേര് പോലില്ല, അവൻ്റെ പേരിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്. അത് കണ്ടോ നിങ്ങൾ ബ്രോ, അവൻ നടന്ന വിടുന്നേ. അത് നോക്ക്, ഇങ്ങനെ വരണമെങ്കിൽ ഇവൻ എക്സ്ട്രീംലി പവർഫുൾ ആയിരിക്കും, കാരണം ഇത്രയും കോൺഫിഡൻസ്. താങ്കൾ ആരാണ്? നമ്മളുമായിട്ടുള്ള പ്രശ്നം എന്താ?
ഗൈസ് നമ്മൾ തുടക്കട്ടുണ്ട് വരും. ദേവൻ ചാലഞ്ച് ചെയ്തു തന്നെ. ഓക്കെ ഹി ഈസ് ഫാസ്റ്റ്. നമുക്ക് അൾട്ടിമേറ്റ് ആണ്. ഓ അത് കുടുങ്ങിയിട്ടുണ്ടോ? അവൻ്റെ കുറച്ച് വലുത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ടാർഗറ്റിനെ ലോക്ക് ചെയ്യാം. ഓക്കെ ഇതാണ് വേണ്ടത്. അവനെന്തോ ഓ ഓക്കെ നമ്മളതിൻ്റെ ഇടയിൽ പോകണ്ട. ഓ നമ്മുടെ ബാക്കിയുള്ള ടീമൊക്കെ പുറത്തുള്ളത്. ഇങ്ങനൊരു ബാരിയർ ഉണ്ടാക്കി ഇവിടെ. ആ നമ്മളിവിടെ ഓക്കെയാണ്. ഇവൻ്റെ കാര്യം ഞാൻ നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് വഞ്ചി കിടും. ഓ നോ അത് കുടുങ്ങിയാൽ എത്ര ഹെൽത്ത് പോകും നമുക്ക് അറിയത്തില്ല. ഡോഡ്ജ് ഈ അമ്മോനെ. നമ്മളെപ്പോഴും രണ്ടാമത്തെ ഡോഡ്ജ് മിസ്സാക്കുന്നു. എടോ ചവിട്ടുന്നു. ഈസി ഗൈസ് ഇവൻ വെറും ശിശുപാലനാണ്. ഓവൻ വീട്ടിടുന്നുണ്ട്. മാർക്കിയോ എൻ്റെ ഇമ്മാരെ പോയിട്ടുണ്ട്. നമ്മളടിച്ച് കണ്ടതല്ലേ. ഇതെന്താ അവിടെ എന്തോ ഒരു മൂവ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. അവൻ്റെ ബാക്കിലുള്ള മറ്റേ കേപ്പില്ലേ അത് പോയിട്ടോ? എൻ്റെ മക്കൾ ഇവന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ എൻ്റയർലി മാറിട്ടോ. അവന്റെ സ്പീഡ് മാറിക്കുന്നു. ബ്രോ ഇതെന്താ ഡ്രാഗൺ ബോൾ ലെവൽ അറ്റാക്ക്? മറ്റേ ഗോകുവിന്റെ അറ്റാക്ക് ഇല്ലേ എനർജി ബ്ലാസ്റ്റ്? ഇതേ പിന്നെ എന്റെ മോൻ ഇത് സീനാണ് കേട്ടോ. അതിന് നല്ല ഡാമേജ് ഉണ്ട്. വെയിറ്റ് അപ്പൊ നമ്മൾ ഈവൻ ലോങ് പോയാലും അവൻ അടിക്കാൻ പറ്റൂ. കമോൺ നമ്മുടെ ലോങ് റേഞ്ച് അറ്റാക്ക് നിങ്ങള് ഒരുമാതിരി ലൊട്ട സാധനം. അവന് മുമ്പിൽ പോയിട്ട് കറങ്ങുന്നേ. ഒരു വെട്ടെങ്കിലും കുടിയ പ്രശ്നമില്ല. നമ്മൾ ക്ലോസ് തന്നെ ഫൈറ്റ് എടുക്കേണ്ടി വരും. എന്റെ മക്കളെ വി ഡോണ്ട് ഹാവ് ഇൻ അതർ ചോയ്സ്. അവൻ മറ്റേ എനർജി ബോംബ് ഇട്ട പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഇവനൊക്കെ വീക്കാണ്. വെയിറ്റ് വാട്ട് ബ്രോ അവന് രണ്ട് ചിറകും വന്ന് മക്കളെ വന്ന്. ഓക്കെ നമുക്ക് അവനടി ഡിഫ്ലക്ട് ചെയ്യാം. ഇത് എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യാനാ? അവൻ അടിക്കുന്ന സ്പീഡ് നോക്ക്. അവനടിക്കുന്ന സമയത്ത് നമ്മൾ അടിക്കണം ബ്രോ. അടിപ്പൻ്റെ അടി എന്ന് പറഞ്ഞാൽ അൾട്രാ സ്പീഡാണ്. അവൻ്റെ ഹെൽത്ത് പിന്നെയും ഫുള്ള് റീഫില്ലായില്ലേ? പക്ഷെ നമുക്ക് ക്യാരക്ടർ മാറ്റേണ്ട വരും, വേറെ വഴിയില്ല. എന്റെ മക്കളെ മോന്റെ കടി ഇട്ടിട്ട് ഡോൺ പറയുന്നൊക്കെ. ആ ഒരു യെല്ലോ മാർക്ക് ഉണ്ടോ അവന്റെ മുകളില്? ആ സമയത്ത് നമ്മള് വെട്ടണ്ടേ. യെസ് ഓ അത് നല്ലോണം കുടുങ്ങിയിരുന്നു. അവന്റെ ഹെൽത്ത് പകുതി പോയി. ഈ ചങ്ങായിന്റെ പകുതി മുക്ക അടി നമുക്കിത് ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് അത്ര സ്പീഡില് വരുന്നുണ്ടോ? അടി നമ്മള് വേടിക്കും. പറക്കാൻ തുടങ്ങി അടിപൊളി. അയ്യോ ഗ്യാപ് കാടേ. കമോൺ ഒരു ഡിഫ്ലക്ട്. ഓ നൈസ്. Let's go! എന്റെ മോൻ രണ്ട് ഡിഫ്ലക്ട് ഒരുമിച്ചിട്ട്. എന്റെ മോൻ ഈ അടിയിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവ മറ്റേ മട്ടല്ല കിട്ട അടിക്കില്ലേ അങ്ങനെ അടിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് തീരല്ല. മാക്സിമം അടിക്കാം, വേറെ വഴിയില്ല. നമ്മൾ വണ്ണശു ആയി. ഒരടിക്കിട്ട് നമ്മൾ തീരുക. ഓ ഒന്നുകൂടി കിട്ടി ഉറപ്പാ. ഗുഡ്. എന്റെ മോൻ ഈസി തീർന്നു. ഇനിയില്ല അവൻ. ഇത് തന്നെ അടുത്ത ട്രാൻസ്ഫോർമേഷനാ ബ്രോ. ഓക്കെ അവൻ സ്റ്റാച്ചു ആയതാ. ഓ ഈ ചങ്ങായിന്റെ എനർജി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ ഇത് സംഭവം എന്താ? ആൻഡ് ദിസ് ഈസ് ഓക്കെ ഇറ്റ്സ് ആൻ എക്കോ. Frequencies and every sound generator.
the lingering reverberations of tacit discords after they disintegrate. We can absorb them into the data banks in our Pangu terminals. Oh, by Pangu terminal, she means the gourd-shaped device every resonator has. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കണ്ട സമയത്ത് ഞാൻ വെച്ച് വെള്ളം കൊണ്ടുവരാനുള്ള ഒരു പാത്രം ഞാൻ വെച്ചേ. Always we get to find these. Also there's a limit to what your gourd. Okay, ഇനി മീനെ നമ്മൾ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എക്കോ അബ്സോർബ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ ലെവൽ അപ്പ് ചെയ്യാനായിരിക്കും. Is equal to or higher than the tacit discords level. The terminal can then convert its reverberation into an echo for use in battle. Rover, would you mind checking your data bank level? No need for that. Rover, why don't you just try absorbing it? ഓ നമ്മൾ ആ എലൈറ്റ് എക്കോനെ അബ്സോർബ് ചെയ്യാൻ പോവാ. സോ അവന്റെ ആ ഒരു എനർജി നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ സാധനം. ഓ സോ ഇറ്റ് ഡസന്റ് വർക്ക്. ഐ ശരി, നമ്മുടെ കയ്യിലുള്ള സാധനം അടിച്ചു പോയി ഗൈസ്, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന്. ഇറ്റ് സേസ് സം ലെവൽ സീറോ. സോ എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ എലൈറ്റിനെ ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ദയവ് മാഞ്ഞു പോകണം. You can start with smaller ones before tackling this guy here. ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അബ്സോർബ് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ ലെവലപ്പ് പോകും. ഇപ്പം നമ്മൾ ഡയറക്റ്റ് പോയിട്ട് വലിയ ആൾക്കാരെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ഇവനെ ഉപേക്ഷിച്ച് പോവാണ് ഗൈസ്. നമുക്ക് ഇവനെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ വഴി. നമ്മുടെ കൈ ഇളങ്ങിയല്ലോ. ഓ നമ്മളവനെ വലിക്കുന്നുണ്ട്. നമ്മളവനെ അബ്സോർബ് ചെയ്യ, അത് കൈ കൊണ്ടോ? നമ്മളവനെ അബ്സോർബ് ചെയ്ത്, ഇവന്മാർക്ക് അബ്സോർബ് ചെയ്യണമെങ്കിലേ ആ ഒരു ടെർമിനൽ എന്ന് പറഞ്ഞ മെഷീൻ വേണം. നമ്മൾ ഇൻബിൽറ്റ് ആണ്, നമ്മുടെ കൈക്ക് ഇത് പവർ ഉണ്ട് കണ്ടോ. What kind of power is that? Rover, you've been playing the fool all along. I have no idea, okay? നമ്മുടെ ഉള്ളിനുള്ളിൽ എന്തോ ഒരു പവർ ഉണ്ട്. എന്താ അടുത്തൊരു വിഷം വന്നിട്ടുണ്ട്, അവിടെ ആരെയോ കാണിച്ചു. You got any other tricks up your sleeve? Like eating a whole tacit discord? Grilling echoes? Maybe നമ്മുടെ ഉള്ളിനുള്ളിൽ എന്തൊക്കെയോ സ്പെഷ്യൽ മൂവ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്യേണ്ടി വരും ത്രൂ അവർ ജേണി. Rover, are you feeling all right? Any discomfort? Could it be the side effect of fighting that tacit discord? Baiju, can we take Rover to do a checkup at Huashu Academy's Resonance Medical Department? Absorbing echoes with the human body is not entirely unprecedented. With the human body? I remember Comprehensive Mirror for Historians mentioned this in the Huanglong section's opening. Okay, ഏതോ ഒരു ഹിസ്റ്റോറിയൻ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ആരോ ചെയ്തിട്ടുണ്ട്. Human mortal form. They condense the primordial essence, creating Pangu, cleaving heaven and earth apart. They aligned the celestial and terrestrial. Their radiance encompassed the four corners. എടാ നിങ്ങൾ അത്ര സാഹിത്യപരമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനൊക്കെ പറഞ്ഞ് എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ. ആരോ വന്നു മനസ്സിലായി. There was a very strong person way back, like they held the whole universe right in their hands. As there was no terminal in those days, they absorbed the tacit discords with their bare hands. Oh, okay, thank you so much. ഇങ്ങനെ സിമ്പിൾ ആയി പറഞ്ഞാ. The most powerful of all. That person turned it into the first echo ever. And they used the power of that echo to rebuild the world, sort out the laws, and that's how the history of one. Okay, ഇവരുടെ ഹിസ്റ്റോറിയൻ പറയുന്ന പ്രകാരം പണ്ട് ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ചങ്ങായി ജീവിച്ചിരുന്നു. അന്ന് ഈ ടെർമിനൽ പോലത്തെ എക്യുപ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് സമയത്ത് ആ ചങ്ങായി എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൈ കൊണ്ടാണ് അബ്സോർവ് ചെയ്തത്. ഓക്കെ, ഇതേപോലത്തെ ഈവിൽ ആയിട്ടുള്ള സാധനങ്ങളെ. അപ്പോൾ ഇവർ പറയുന്ന പ്രകാരം ഈ പ്രാവശ്യം നമ്മളാണ് ആ ബീങ് എന്നാണ് പറയുന്നത്. അത് സെലസ്റ്റിയൽ ബീങ് ആണ്, അവർ മനുഷ്യന്മാരെ ഫോം എടുത്തിട്ടാണ് വരിക ഭൂമിയിലേക്ക്. സോ നമ്മൾ ഈ പ്രാവശ്യം ഈ ഒരു ടൈം പീരീഡിൽ നമ്മളാണെന്നാണ് ഇവർ കണക്കാക്കുന്നത്. When Jinjo didn't even exist, could it be that Rover's like the great 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 oh nammal vera poorvigarana choikkune I mean kore varshangal kumbulla edho oru ammumeyana choikkide chance undu nammal ellapo punarjanamayittu vannadaanengilo pudhiya avadaramayittu. My fellow soldiers and citizens, I apologize for any inconvenience caused. ഓ ഇതാണ് കേട്ടോ ഹയർ ഒഫീഷ്യല്, ഇവർക്ക് ഡയറക്റ്റ് സെൻഡിനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. Our city welcomes visitors from around the world. The festivities are highly anticipated by our people, and I too share in this joyful sentiment. Jinjo has always been a crucial defense against the tacit discord outbreaks, safeguarding Huanglong.
We have a heavy responsibility in our shoulders with no room for retreat or failure. It is the dedication of our warriors, along with the diligence of our citizens, that has allowed us to thrive in peace and prosperity. Despite the challenges of tacit discords, we remain steadfast and hospitable to visitors, upholding our enduring traditions. With that in mind, I have a favor to ask. Among our many visitors, there is one visitor that holds utmost importance to me, the city of Jinzhou, and the entirety of Huanglong. Okay, nammala kurichu parayunne. We are the VVIP important person. We have awaited your arrival for നമ്മുടെ വരവിനു വേണ്ടിയിട്ട് ഇവര് വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണെന്ന് പറയുന്നത്. You may be feeling bewildered at this time. You should have noticed some strange happenings related to you. If you plan to stay in Jinzhou for some time, I would be more than delighted to personally meet you in the City Hall of Jinzhou. While I cannot guarantee to provide all the answers you need, I will do my best to assist you and provide necessary permissions, if applicable. This is only my personal request. You can decide your course of action in any way you see fit. Therefore, I request the people and soldiers of Jinzhou to assist this esteemed visitor when the opportunity arises. ഓക്കെ, നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ സിറ്റിയിലേക്ക്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യൽ നമ്മളെ പേഴ്സണലി കാണണമെന്ന് പറയുന്നുണ്ട്. സോ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല, പക്ഷെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. സോ മക്കളെ, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജെൻഷൻ ഇമ്പാക്റ്റ് ആണോ അതോ വുതറിംഗ് വേവ്സ് ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഏതാണ് ബെറ്റർ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, പക്ഷെ നമ്മൾ പാർട്ട് ടു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വന്നിരിക്കുന്നെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണുമോ, അതിനെ അടിച്ച് പൊളിച്ചേക്ക് വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ. ടാറ്റ.